ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ ഫോറൻസിക് സംഘം കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ അപൂർണമെന്ന് സിസ്റ്റർ അനുപമ സിസ്റ്റർ അനുപമ പ്രതികരിക്കുന്നു. തത്സമയം ലാബിൻ്റെ DVD ആവശ്യമുണ്ടെന്ന് പറയുന്നത്, അപ്പോൾ അത് മനഃപൂർവ്വം അവരത് നീട്ടിക്കൊണ്ട് പോകുന്നതിനും ആവശ്യമുണ്ടെന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുന്നു. അപ്പോൾ അത് ഫോറൻസിക് ലാബിൽ നിന്നും വന്ന ഒരു പിഴവ് തന്നെയാണത്. അതിന് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലാബിനോട് തെളിവുകൾ, കോടതിക്ക് നൽകിയ തെളിവുകൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നൽകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതുവരെ നൽകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫോറൻസിക് ലാബിനെതിരെ നമ്മൾ ഒരു പരാതികൾ അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. പ്രോസിക്യൂട്ടറിൻ്റെ റോൾ അവിടെ ഇല്ലല്ലോ. പ്രോസിക്യൂട്ടറിനെ കോട്ടയം കോടതിയിലല്ലേ പ്രോസിക്യൂട്ടറിൻ്റെ റോളുള്ളൂ. പിന്നെ പ്രോസിക്യൂട്ടർ അവധിയിലാണെന്ന് പറയുന്നത് ഒരു കാരണമല്ല. ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ബിഷപ്പ് ഫ്രാങ്കോയും ബിഷപ്പ് ഫ്രാങ്കോയുടെ കൂടെ ഉള്ളവരും ഇത് മനഃപൂർവ്വം ഈ കേസ് വിചാരണ നടക്കാതിരിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഇപ്പോഴാണേലും നമുക്ക് കാണാം ബിഷപ്പ് ഫ്രാങ്കോയുടെ പലതരം മെസ്സേജുകൾ ഓരോ പ്രാവശ്യവും കോടതിയിലെ അവധി കഴിയുമ്പോഴത്തേനും ഓരോ മെസ്സേജുകൾ വരുന്നത് കാണാം. അത് ഞങ്ങളെയും അപമാനിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വ്യക്തികളെ മീൻസ് സപ്പോർട്ട് ചെയ്യുന്നവരെയും ഒക്കെ കൂടെ അവരുടെയും കൂടെ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസികളുടെയും കൂടെ ആ ഒരു അവരുടെ മനസ്സിൽ നമ്മളോടുള്ള ഒരു സ്നേഹവും സപ്പോർട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെ പലവിധ മെസ്സേജുകൾ പോലും വരുന്നുണ്ട്. അപ്പോൾ അതുവരെയും അതുമൊക്കെ നമ്മളെ ശരിക്കും ഈ കേസ് എങ്ങനെയെങ്കിലും അട്ടിമറിക്കണമെന്ന് കാണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു മെസ്സേജുകളാണ് വരുന്നത്. ഈ അറസ്റ്റ് ചെയ്യുന്നതിന് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു, അറസ്റ്റ് വൈകിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ അതിന് നിങ്ങൾ സമരം ചെയ്തതിന് ശേഷമാണ് ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഈ കേസും ഇതുപോലെ തന്നെ അന്ധമായിട്ട് നീട്ടിക്കൊണ്ടു പോകാനാണോ? അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു നമ്മളങ്ങനെയാണ് അതിനെ കാണുന്നത്. അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ തന്നെ ഒത്തിരി നീട്ടിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ കുറ്റപത്രം കൊടുക്കേണ്ട സമയമായപ്പോഴത്തേനും അതും എത്രമാത്രം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അതുപോലെ നീട്ടിക്കൊണ്ടു പോയി. പിന്നീട് ഇതിൻ്റെ ഇതുമായപ്പോഴത്തേനും വിചാരണയുടെ സമയമായപ്പോഴത്തേനും വിചാരണ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കേസ് നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്.